നമ്മുടെ മിസ്റ്റർ ജാനുവും മിസ്റ്റർ ഡെന്നിസും കൂടി പുഷപ്പ് അടിമത്സരത്തിലുണ്ട്. ആ കൊള്ളാം. ഗുഡ് മോർണിംഗ്. രണ്ടാമത്തെ ദിവസം ഇപ്പോൾ സമയം എത്രയായി? 9 മണിയോളമായിട്ടുണ്ട്. ഇന്നലെ രാത്രി 3 മണിയായി പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ. എന്നിട്ട് വന്നു കിടന്ന് ഉറങ്ങിയപ്പോൾ ഇപ്പോൾ എഴുന്നേറ്റുള്ളൂ. ഇപ്പോൾ രാവിലെ ഇവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അത് ഈ 1200 രൂപയുടെ ഹോട്ടലിൽ കോംപ്ലിമെൻ്ററി എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. പൂരിയും കറിയും പിന്നെ ചായയാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് വലിയ വീഡിയോ എടുക്കാനും മാത്രമൊന്നും ഇല്ല. അപ്പം ഞങ്ങൾ രാവിലെ പോയി ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണം കഴിച്ചിട്ട് ഇവൾ കുറച്ച് ഫോട്ടോസ് എടുക്കണം, ഒരു ലുക്ക് ബുക്ക് എടുക്കണം എന്നൊക്കെ പറയാനുണ്ടായിരുന്നു. അത് കാണിച്ചു തരാം അവൾ കൊണ്ടുവന്ന ഡ്രസ്സിൻ്റെ. അപ്പോൾ രാവിലെ ഇനിയിപ്പോൾ എഴുന്നേറ്റിട്ട് ഭക്ഷണം കഴിക്കാം. 10 മണിക്ക് മുമ്പ് കഴിച്ചില്ലെങ്കിൽ പിന്നെ കിട്ടത്തില്ല. അത് കഴിഞ്ഞിട്ട് ഒന്ന് പോയി പുറത്തേക്കൊന്ന് എവിടെ നിന്ന് കറങ്ങി നടക്കണം. അപ്പോൾ കാണാം. ബൈ ബൈ. ബൈ ബൈ. ഇന്ന് ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന തൊട്ട് സൈഡിൽ തന്നെ ഒരു മോഹം കാണാൻ പറ്റുന്നതാണ്. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ജിമ്മ് ഉണ്ട്. പക്ഷേ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ വിചാരിച്ചു ഇന്നൊന്നും ഉണ്ടാവുമെന്ന് അറിയില്ലായിരുന്നു. ഇന്ന് കൂട്ടി കിടക്കാൻ പോകാൻ പറ്റും. എൻ്റെ ലുക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ലുക്ക് ബുക്കാണ് ഇപ്പോൾ. ആ എൻ്റെ ലുക്ക് ബുക്ക്സ് അല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളത്? മൈ ഹസ്ബൻഡ്സ് ലുക്ക് ബുക്ക്. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഞങ്ങള് പ്ലാൻ ചെയ്തിട്ടില്ല. രാവിലെ വണ്ടി എടുത്തിട്ട് ഒരു ബൈക്ക് എടുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കണം. ഞങ്ങൾ പണ്ട് ഇവിടെയൊക്കെ തായ്ലാൻഡിലും ബാലിലൊക്കെ ചെയ്തപോലെ രാവിലെ റെന്റഡ് ബൈക്ക് എടുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ അടുത്തുള്ള കൊച്ചു കൊച്ചു ബീച്ചസ് ഒന്ന് കാണണം, പിന്നെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം സമയം ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ വൈകി, ഞങ്ങൾ 10 മണിക്ക് എഴുന്നേറ്റ്. അപ്പം ഇപ്പൊ സമയം 11:15 ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് വൈകുന്നേരം ഇവിടെ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ ഈ ഏപ്രിൽ മാസം 2019 ഏപ്രിൽ ഇപ്പോൾ ഇവിടെ കുറച്ച് മഴയുണ്ട് വൈകുന്നേരം. അപ്പോൾ പോയി നോക്കാം. പിന്നെ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അവിടെ തന്നെ കണ്ടോ കുറേ ഷോപ്സ് ഉണ്ട് കുഞ്ഞു കുഞ്ഞു. അപ്പം ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ. അതെ, ഈ ഷോപ്പ് ഉണ്ടോ? ഇതിൽ നിറച്ചും ഇങ്ങനെ ഡ്രീം ക്യാച്ചേഴ്സും മറ്റേ ട്രൈബൽ കാര്യങ്ങളും ബൊഹീമിയൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഒരു വലിയ ഡ്രീം ക്യാച്ചർ വാങ്ങിക്കണമെന്നുള്ളത്. ബാക്കി ഡ്രീം ക്യാച്ചറിൻ്റെ വിശേഷങ്ങൾ ഹസ്ബൻഡ് പറയും. ഇതിൻ്റെ ഐതിഹ്യം അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസം എന്താന്ന് പറഞ്ഞാൽ, ഡ്രീം ക്യാച്ചർ നമ്മളെ മുറിയിൽ തൂക്കിക്കഴിഞ്ഞാൽ നല്ല ഡ്രീംസ് അത് ആഗ്രഹം ചെയ്തെടുക്കുകയും അതിൻ്റെ തൂവൽ വഴി ആ ഡ്രീംസ് നമ്മളിലേക്ക് പകരുകയും ചെയ്യുന്നതാണ് വിശ്വാസം. നമ്മുടെ കരിമഷിക്ക് ഗോവൻ ഥാലി കഴിക്കണമെന്നൊരു ആഗ്രഹം, അതായത് ഗോവൻ മീൽസ് കഴിക്കാനൊരു താല്പര്യം. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി, ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇടത്തേക്ക് നടക്കുകയാണ്. എനിക്ക് ഈ കിഴക്കും പടിഞ്ഞാറൊന്നും പറയാൻ അറിയാമെന്നുണ്ട്. ആൾക്കാർ പറയും അതെ സ്റ്റോപ്പിലിറങ്ങിയിട്ട് കിഴക്കോട്ട് നടന്ന മതി എന്ന് പറയും. എനിക്ക് പറയും, ഞാൻ പറഞ്ഞു എനിക്ക് ഇറങ്ങിയിട്ട് ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണമെന്ന് പറഞ്ഞാൽ മതി. നമുക്ക് ഈ കിഴക്ക് പടിഞ്ഞാറൊന്നും അറിയാൻ പാടില്ല. എന്താണെന്നറിയില്ല, അതൊന്ന് പഠിച്ചെടുക്കണം. അതൊരു കലയാണ്, അത് നല്ല കാര്യമാണ്. പക്ഷേ ഞങ്ങളിപ്പം ഇടത്തോട്ട് നടക്കുകയാണ്. നേരെ ഇതിൻ്റെ നമ്മുടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണോ, ഇതിൻ്റെ ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് നടക്കുകയാണ്. ഗോവൻ ഥാലി ഇവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് നല്ലതുണ്ടെന്നാണ് പറഞ്ഞ് ഇവിടെ ചോദിച്ചപ്പോൾ. എന്തായാലും നോക്കട്ടെ. ഞങ്ങൾ ഒരു ഗോവൻ ഥാലി കിട്ടുന്ന റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു നമ്മുടെ ഇതിൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെ. ഇപ്പോൾ അവിടെ വന്നിരിക്കുകയാണ്. ഇത് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ, ഇതാണ് ഗോവൻ റൈസ് ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, പിന്നെ ദാലുണ്ട്, ഒരു ഫിഷ്. ആ ഫിഷ് എന്ന് പറഞ്ഞാൽ തവാഫ, ഈ ഫിഷ് റവയിൽ മുക്കിയാണ് വറുത്തേക്കുന്നത്. പിന്നെ കിങ് ഫിഷാണ് നെയ്മീന, തന്തൂരി റൊട്ടി, ഇതിലെ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ ആഫ്റ്റർ ലഞ്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോകാൻ, ബീച്ചിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം 2:30 ആയി. ആഫ്റ്റർ ലഞ്ച് ഷോപ്പിംഗ്, അതിനുശേഷം ബീച്ച്.
കലാംകുട്ടിലോട്ട് ഒന്ന് പോകണം. വാക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ ആയിരിക്കും കാണും, വൺ കിലോമീറ്റർ. ചുമ്മാ ഒന്ന് ഷോപ്പിംഗ് ചെയ്യാൻ അവിടെ ഒരു ഫ്ലീ മാർക്കറ്റ് ഉണ്ട് കലാംകുട്ടിലെ. കലാംകുട്ടിലെ ചീപ്പ് പ്രൈസസിലൊക്കെ സാധനം കിട്ടുന്ന മോസ്റ്റ്ലി ടീഷർട്സിനോ ഒന്ന് അവിടെ പോയിട്ട് നോക്കാൻ വേണ്ടി. നാളെ ഞാൻ വല്ലതും ആകുമോ? ബനിയനിട്ട് ഷർട്ട് ഇടാതെ നടക്കുന്ന മേരെ ദിൽ മേ യൂ ഹി രഹനാ തും പ്യാര പ്യാര ബൻ കേ ആയേ ഹോ മേ. ഗോവയുടെ തെരുവ് വീഥികളിലൂടെ നടക്കുകയാണ്. അമ്മ എന്തെങ്കിലും തരണേ. ഉച്ചവട്ടം എന്ന് പറയും, ഉച്ചവട്ട് നടക്ക. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റോട്ടിൽ കൂടി വെയിലത്ത് നടക്കുക. അതെ, തേരാപ്പാര ഒന്നുമില്ല, വെറുതെ എന്തെങ്കിലും വാങ്ങിച്ചു തരുമോ എന്ന് ഞാൻ ഒന്നും വാങ്ങിച്ചു തരത്തില്ല, വെറുതെ ഇങ്ങനെ കൂടാറ. ഞങ്ങളൊരു കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ റൂമിൽ വന്നു. റൂമിലിപ്പോൾ സമയം 4:55 ആയി. അപ്പോൾ ഇവിടെ നിന്നൊരു 5 മിനിറ്റ് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ബീച്ചാണ്, നിങ്ങൾക്കറിയാൻ തന്നെ ഞങ്ങൾ കാണിച്ചു തന്നല്ലേ. അപ്പോൾ ഇനി പെട്ടെന്ന് റെഡി ആയിട്ട് ബീച്ചിലോട്ട് പോകണം. ഇതേ ഒരാൾ അപ്പോൾ റെഡിയായിട്ട് വേഗം ബീച്ചിലേക്ക് പോകാം. അപ്പം ബീച്ചിൽ കാണാം, ബീച്ച് കാണിച്ചുതരാം കേട്ടോ. ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി ബീച്ചിലേക്ക് പോവാം. ഇപ്പം സമയം എത്ര? 5:30 ആയിട്ടുണ്ടാവും. ഞങ്ങൾ 5 മണിക്കല്ലേ സംസാരിച്ചത്, 5:30 ആയിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് ഇതൊന്നും ഇല്ല കേട്ടോ, അസ്തമയം ഒന്നും കാണാനുള്ള ഭാഗ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഭയങ്കര മൂടലാണ് ഇവിടെ. ഇന്നലെ വൈകുന്നേരം മഴ പെയ്തായിരുന്നു, ഇന്ന് അതുകൊണ്ട് വലിയ വെയിലല്ല, ഭയങ്കര മൂടലാണ്. അപ്പോൾ ബീച്ചിൽ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്നുള്ളതും എന്താണ് അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും അവിടെ ചെന്നിട്ട് പറയാം. ഇതേ ഒരു 100 മീറ്റർ കൂടി നടന്നു കഴിഞ്ഞാൽ ബീച്ചായി. ഇതേ കാണിച്ചു തരാം കണ്ടോ. എന്താ ടെന്നീസ് അപ്പം? ഇത് പ്രാർത്ഥിക്കാൻ ആണോ? ആഹാ, ഓ ഇന്നലത്തെ നൈറ്റ് ക്ലബിന്റെ ഓണറാണ് കേട്ടോ, ടിറ്റോ ഹെൻറി ഡിസൂസ. ഇന്നും വരാം, ഇന്നും വരാൻ വേണ്ടിയുള്ള അനുഗ്രഹമാണ് പുള്ളി തരുന്നത്. ടിറ്റോസ്, ടിറ്റോസിന്റെ ക്ലബിലാണ് ഇന്നലെ പോയത്. നല്ല ചരിപ്പ് പൊളിഞ്ഞു. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോഴേ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് ബാലിയിലെ 66 ബീച്ച് ആണ്. ഡബിൾ സിക്സ് ബീച്ച് നിങ്ങൾ ഞങ്ങളുടെ ബാലി വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 66 ബീച്ച് ഇതുപോലെ തന്നെ ഞങ്ങളൊരു ഷാക്കിൽ പോയിട്ട് അവിടെ ഒരു ചെയറിൽ ഇരുന്നിട്ട് വൈകുന്നേരം സൂര്യാസ്തമയം കണ്ടിട്ടുണ്ട്. ഒരു അതേ സെയിം ഒരു ആംബിയൻസ്. നിങ്ങൾക്ക് ബാലിയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഗോവയ്ക്ക് വന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം ആയിരിക്കും, നിങ്ങളുടെ ഫീലിംഗ് അതേ ഫീലിംഗ് ആണ് അവിടെ. അപ്പോൾ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഗോവൻ ബീച്ച്. കാരണം നമ്മുടെ ആലപ്പുഴ ബീച്ച് കണ്ടിട്ടുള്ളവർക്കറിയാം കുറേ കരയുണ്ട്. ഞാൻ ചെറിയക്കാരനെന്നറിയാലോ അവിടെ, പക്ഷെ കര വളരെ കുറവാണ്. ആലപ്പുഴ ബീച്ചിലെ പോലെ നല്ല കരയുണ്ട്, വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ്, പിന്നെ നല്ല ക്രൗഡാണ്, നല്ല ക്രൗഡാണ്. നല്ല ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതാണ് ബാഗ ബീച്ച് അല്ലെ, ബാഗ കലാംകോട്ട് ബീച്ചിൻ്റെ ഒരു ചെറിയ ഭാഗം. അതെ, ഇനി നമ്മൾ വെള്ളത്തിൽ ചാടാൻ പോവാട്ടോ. കണ്ട കടല്, അങ്ങോട്ട് വെള്ളത്തിൽ ചാടാൻ വേണ്ടി പോവാണ്. ഡ്രസ് ഒന്ന് മാറണം, എന്നിട്ട് വേണം വെള്ളത്തിൽ ചാടാൻ. കടലിൽ കുളിക്കാൻ പറ്റിയില്ലട്ടോ, കടലിൽ കുളിക്കാൻ പറ്റില്ല. ഞങ്ങള് കടലടച്ചു കടലിന്റെ ഗേറ്റ്. അതെ, വെതർ അതായത് കാലാവസ്ഥ മോശമായത് കാരണം
ഇവിടെ പോലീസ് വന്നിട്ട് കടലിൽ കുളിച്ചോണ്ടിരുന്ന എല്ലാരെയും കരയിലേക്ക് വിളിച്ചു കയറ്റി, എല്ലാരും ഗേറ്റോട്ട് അടിച്ചു വിട്ടു. അപ്പത്തേക്കും ഞങ്ങള് ഇത് കുളിക്കാനായിട്ട് എല്ലാം ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആയി വന്നപ്പോഴത്തേക്കും ദേ എല്ലാരും ഇറങ്ങി പോകണം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഇവിടെ ഇരുന്ന് രസിച്ചു, അതിനുശേഷം വീണ്ടും രസിക്കാൻ പോവുകയാണ്. ഞങ്ങൾ കുറച്ച് നേരം ഷാക്സിലിരുന്ന് സംസാരിച്ചു, കടലിനോട് ബൈ പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെ അടുത്തുള്ള വഴി കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശരിക്കും നല്ല ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലമാണ്, വഴിയൊക്കെ നല്ല കിടിലനാണ്. അപ്പം ഞങ്ങൾ ഇനി ഡിന്നർ കഴിക്കാനുള്ള പരിപാടി. ഇപ്പം സമയം ഏകദേശം എത്ര, 10 മണിയായി, 10:30 രാത്രി 10:30. എന്നാലും വഴിയിലൊക്കെ നിറച്ച ആൾക്കാരായി, ഇവിടെ 2-3 മണി വരെയൊക്കെ റോഡിൽ ആളുണ്ടാവും. ഞങ്ങൾ അടുത്ത് ഭക്ഷണം കഴിക്കുന്ന രാത്രി ഡിന്നർ എവിടെയാണെന്ന് ഇങ്ങനെ നോക്കി നടക്കാം. ഏയ് ഞങ്ങൾ ഫുഡ് അന്വേഷിച്ച് കുറേ നടന്നു, അവസാനം കുറേ ദൂരം നടന്നിട്ട് തിരിച്ചു വന്നിട്ട് എപ്പോഴും കഴിക്കണം സ്ഥലത്ത് തന്നെ കയറിയിട്ടുണ്ട്. എന്തായാലും ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല. ഇതിൻ്റെ പേരെന്താ, ലൈം ലൈറ്റ് എന്നാണ്. ടിറ്റോസ് ലെയിൻ. ഇന്നലെ ഞങ്ങൾ പോയ ഷാക്കിൻ്റെ അടുത്തുള്ള ടിറ്റോസ് ലെയിൻ്റെ അടുത്തുള്ളതാണ് ഈ ഹോട്ടല്. കിഡിലെ ഫുഡാണ്, ഫിഷിൻ്റെ 2 വെറൈറ്റീസ് ഇവിടുണ്ട്. അതായത് കാപ്രൈൽ ഫിഷും കാർഡൈൻ ഫിഷും. ഇത് രണ്ടും നിങ്ങൾ എന്തായാലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം. കിഡിലനാണ്, ഒന്ന് ഒരെണ്ണം രണ്ട് പച്ച കളറാണ്, രണ്ടും തേങ്ങാപ്പാലുണ്ടാക്കിയതാണ്. ഒരെണ്ണം തേങ്ങാപ്പാലുണ്ടാക്കിയതാണ്, രണ്ടും കിഡിലൻ ടേസ്റ്റാണ്. അത് ഇഷ്ടപ്പെടുന്ന, അതെ അധികം സ്പൈസി അല്ല. ഇതാണ് ഗ്രേവി, ഇതാണ് കാർഡൈൻ ഫിഷ്, ഇത് കാഫ്രൈൻ ഫിഷ്. ഡെനിസ് എന്താ കഴിക്കണേ? ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ടിഡോസ് വരുമ്പോൾ, ടിഡോസ് ഡെയിലി വരുമ്പം ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ബീറ്റ് ഫിഷസ്, ബീറ്റ് കോണ്ടിനെൻ്റൽ ഫുഡ്, ബീറ്റ് ചൈനീസ്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ദാറ്റ് ഈസ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമ്മൾ നാളെ രാവിലെ നിന്ന് ട്രൈ ചെയ്യും. ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ആംബിയൻസ് ഒരുപാട് നല്ലതാണ്, സെർവ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് നല്ലതാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് രാവിലെ 7 മണിക്ക് ഓപ്പൺ ചെയ്തിട്ട് രാത്രി അടുത്ത ദിവസം രാവിലെ 3:30-4 മണി വരെയുള്ള ഒരു പ്ലേസാണ്. സോ യു കെൻ കം ഡൗൺ എനി ടൈം ആൻഡ് കോഡിയൽ പീപ്പിൾ, നൈസ് ഫുഡ്. ഞാനിപ്പം ബേസിക്കലി ഒരു ആലു പൊറാട്ട കഴിച്ചോണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റുള്ള സാധനമാണ് വാട്ട് ഐ ഹാവ് ഗോട്ട് ഹിയർ. സോ വെൻ എവർ യു കം ഡൗൺ, ഇത് നല്ലൊരു പ്ലേസ് ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് നോട്ട് ദാറ്റ് കോസ്റ്റ്ലി ഓൾസോ. സോ ഇറ്റ് വുഡ് ബി ബെറ്റർ ഇൻ യുവർ പോക്കറ്റ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇവിടുന്ന് താഴെ ബീച്ചിലോട്ട് പോയിട്ട് അവിടെ ഷാക്സിൽ കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിന് കൂടുതലായിട്ടായിരിക്കും കോസ്റ്റ് വരുന്നത്. പിന്നെ ഷാക്കിൽ കഴിക്കുന്ന ഒരു ഡിഫറെൻ്റ് ഒരു എന്താ പറയുന്നത്, ഒരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്. ബീച്ചിലിരുന്ന് കാൻഡിൽ ലൈറ്റ് കഴിക്കുന്നു പറഞ്ഞത്. സോ അങ്ങനെയാണ്, ബട്ട് അതൊരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം മാത്രമേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. ഇവിടെ വന്ന് കഴിക്കുമ്പോൾ ഫീൽ ഗുഡ്, അതാണ് ഇവിടെ കാര്യം. ഞങ്ങളപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നേരെ ബെഡിൽ വന്ന് കിടന്ന് ഉറങ്ങാൻ പോവാണ്. പ്രത്യേകിച്ച് ഇതൊന്നും പറയാനില്ല അല്ലേ, എന്തെങ്കിലും പറയാനില്ല. ഇന്നെന്താണ്, രാവിലെ നേരത്തെ എഴുന്നേറ്റ് രാവിലെ ബീച്ചിൽ ബീച്ചിൽ പോകണം എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഞാൻ എനിക്കൊന്നും അറിയില്ല, കാരണം ഇപ്പം തന്നെ ഓൾറെഡി 12:30 ചിലപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങും. എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്, ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി വ്ളോഗ് ഇങ്ങനെ, ഇന്നത്തെ വ്ളോഗ് ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഇനി നാളെ ഞങ്ങൾ ചെക്ക് ഔട്ടാണ്, അപ്പോൾ ഇനി നാളെ കാണാം കേട്ടോ. ഗുഡ് നൈറ്റ്. ഗോവയിൽ ഇത് 3rd ദിവസമാണ്, ഇന്ന് ചെക്ക് ഔട്ടാണ്. ഞങ്ങളിത് എന്നും കഴിക്കുന്ന റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുക. എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത് കഴിക്കാൻ? എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത് കഴിക്കാൻ എന്ന് പറഞ്ഞു? രണ്ട് പൂരി, പാവ്ഭാജി, പിന്നെ
പിന്നെ പറയാം പറഞ്ഞേ പാവ്ഭാജി ബ്രേക്ക്ഫാസ്റ്റ് വരട്ടെ. നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഇതേ നമ്മുടെ പൂരി ഇവിടെ വെള്ള കളറാണ്, എനിക്ക് മൈദയാണെന്നൊരു സംശയമുണ്ട്. പിന്നെ പൂരിക്ക് കൂടെ പൂരി ബാജി, പിന്നെ ഇവിടെ നമ്മുടെ കരിമഷി ഇവിടെ പാവും ബാജി, അതിൽ കുറച്ച് ഗ്രീൻ പീസ് ഉണ്ടെന്ന്. പക്ഷേ ടേസ്റ്റും വ്യത്യാസമുണ്ട് പാവ് ബാജിയുടെ. അവിടെയും പൂരി ബാജിയാണ്. ഇവിടെ അവിടെയാണ് ആലു പൊറോട്ട. ആലു പൊറോട്ട ഒരു രക്ഷയില്ല, ഒടുക്കത്തെ ടേസ്റ്റ് സൂപ്പർ. അതിൻ്റെ കൂടെ നല്ല ചൂട് ചായ കൂടെ ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ല. ഇന്ന് ചെക്ക്ഔട്ട് ചെയ്തു, ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. ഞങ്ങൾ വണ്ടിയിൽ കയറി, ക്യാബിലാണ് നിങ്ങൾ മഡ്ഗാവ് നിന്ന് ഇറങ്ങി വരുന്നതെങ്കിൽ 1400 രൂപയാവും, എ സി ഇട്ടിട്ടുണ്ടെങ്കിൽ 1700 രൂപ. ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി, ഒരു 1.5 മണിക്കൂർ ട്രാവലുണ്ട്, എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തും. ഇപ്പം സമയം 11 മണിയായി, ഞങ്ങളുടെ ട്രെയിൻ 12:30 ആയിരുന്നു, പക്ഷേ ഒരു 2 മണിക്കൂർ ലേറ്റ് ആണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ പോയി വിളിക്കാന്ന് വിചാരിക്കാം. അപ്പോ ഓൺ ദ വേ ടു റെയിൽവേ സ്റ്റേഷൻ തിരിച്ചു പോവാണ്. അപ്പൊ ഗോവയോട് ബൈ പറയാണ്, 2 ദിവസത്തെ താൽക്കാലികമായ ഒരു ബൈ. 2 ദിവസത്തെ നല്ല അടിപൊളി 2 ദിവസങ്ങളായിരുന്നു, അടിച്ചുപൊളി ദിവസങ്ങളായിരുന്നു രണ്ടും. അപ്പോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ട്രെയിൻ 4 മണിക്കൂർ ലേറ്റ് ആയിരുന്നു, അതുകൊണ്ട് ഇപ്പം സമയം 5 മണിയാണ്. ഞങ്ങൾ 12:30 ഇവിടെ എത്തിയതാ. 12:30 ട്രെയിൻ, ഇപ്പം 4:30 5 മണിയാണ് ഇപ്പോഴും. പക്ഷേ ഇവിടെ സ്റ്റേഷനിൽ തന്നെ കിടക്കുക. എന്തായാലും രാവിലെ ആവും നാട്ടിലെത്താനായിട്ട്, കൊച്ചി എത്താനായിട്ട്. അങ്ങനെ ഗോവ 3 ദിവസത്തെ നമ്മുടെ ഗോവ ട്രിപ്പിന് ശുഭസമാപ്തിയായി. എന്താ പറയാ, ഒരാളത് തിരിഞ്ഞിരിക്കുന്നു ഇപ്പോ തിരിച്ചു പോണ വിഷമം വന്നിട്ട് പോയി. അതാണ് വേറെ ഒന്നും, തിരിച്ചു പോണേന്റെ വിഷമം. തിരിച്ചുവരുന്ന വിഷമമൊന്നുമില്ല, തിരിച്ചു പോകണം. മൂന്ന് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊരു മോനുണ്ട്, ഒരു സുന്ദരക്കുട്ടനുണ്ട്. ആളെ ഞങ്ങൾ കാണിച്ചുതരാം, ആളുടെ പിക്ക് കാണിച്ചുതരാം വീഡിയോയില്. നല്ല ട്രിപ്പായിരുന്നു, നല്ല 3 ദിവസമായിരുന്നു. ഒരു കാര്യം അത്രേ ഉള്ളൂ, ട്രെയിൻ ഡൽഹിയിൽ എന്തോ ട്രാക്കിന്റെ വർക്ക് നടക്കുന്ന കാരണം ട്രെയിൻസ് എല്ലാം ലേറ്റ് ആകുന്നുണ്ട്. നോർത്തേൺ ട്രെയിൻസ് വിച്ച് ആർ ഗോയിങ് ടു സൗത്ത് പാർട്ട്, സോ അതുകൊണ്ട് ലേറ്റ് ആയി 3-4 മണിക്ക് നടക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വർക്ക് വരുന്നുണ്ട്, കുറച്ച് ലേസിനെസ് ഉണ്ട്. പിന്നെ നാളെ രാവിലെ തൊട്ട് ഓഫീസിൽ പരിപാടി, പിന്നെയും ലൈഫ് അങ്ങനെ തന്നെ, രാവിലെ ആവുന്നു വൈകുന്നേരം അത്രേ ഉള്ളു. അപ്പൊ അങ്ങനെ ഞങ്ങള് ബൈ പറയാം. അതെ, സൈനിങ് ഓഫ് ഫ്രം ഗോവ. ഗോവ ഇനി അടുത്ത ഒരു വ്ളോഗിൽ കാണുന്നവരെ, സ്റ്റേ ഹെൽദി, ബ്യൂട്ടിഫുൾ, and be confident. Bye. The summer's calling.